പ്രൈസ് ദി ലോർഡ്. മനോഹരമായ ഒരു പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധനായ ദൈവം, നമ്മുടെ ദൈവമെന്ന് പറയുവാൻ തക്കവണ്ണം അവിടുന്ന് നമ്മോടുകൂടി ഇരുന്ന് നമ്മെ വഴി നടത്തിയ എല്ലാ നന്മകൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാകുന്നു. സർവദൈവത്തിൻ്റെ കരം നമുക്ക് അനുകൂലമായിരിക്കാൻ ഇന്ന് പ്രഭാതത്തിലും ദൈവമുഖം കണ്ട് ആനന്ദിപ്പാനും ആരാധിപ്പാനും ദൈവം നമുക്ക് സഹായിക്കുന്നു. 123 സങ്കീർത്തനം അതിൻ്റെ 2 ദാസന്മാരുടെ കണ്ണ് യജമാനിൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനിത്യയുടെ കയ്യിലേക്ക് എന്നപോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായി യഹോവയിലേക്ക്, അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവ മുഖത്തേക്ക് നോക്കുവാൻ, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കണ്ണുകളെ ഉയർത്തുവാൻ, ഈ ഭൂമിയിൽ ആശ്രയം വെച്ചിരിക്കുന്ന സകലതും നമ്മെ കൈവിടുമ്പോൾ ദൈവവചനം പറയുന്നു, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അതെ, നമ്മെ ഉപേക്ഷിക്കാത്ത വലിയവനായ കർത്താവ് തൻ്റെ മാർവോട് ചേർത്ത് നമ്മെ നടത്തുന്ന ദൈവമാണ്. ജീവിതയാത്രയിൽ ഭാരങ്ങളും പ്രയാസങ്ങളും നേരിടുമ്പോഴും ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ ദൈവമെന്ന് അരുളി ചെയ്യുകയും നമ്മെ തൻ്റെ മാർവോട് ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ദൈവം ഇന്ന് പ്രഭാതത്തിൽ നമ്മോട് പറയുന്നത് യെശയ്യാവ് 43:18-19 മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അതറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. പ്രവാചകൻ ദൈവജനത്തോട് പറയുകയാണ്, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട. പല സന്ദർഭങ്ങളിലും തങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടതായ പ്രതികൂലങ്ങളെ കണ്ട് ഭയപ്പെട്ടിരുന്നതായ ദൈവജനത്തെ ഉറപ്പിക്കുവാൻ ദൈവാത്മാവിൽ ദൈവദാസൻ പറയുന്ന വാക്കുകളാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. അവിടെ പറയുന്നു, നിങ്ങൾ ഇതൊന്ന് ഓർക്കുകയോ പണ്ടുള്ളവയെ നിരൂപിക്കുകയോ ചെയ്യരുത്. എന്തെല്ലാം പ്രശ്നങ്ങളിലും പ്രതികൂലങ്ങളിലും നിങ്ങൾ ഏർപ്പെട്ടു എന്നുള്ളതല്ല, ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ചിലത് ചെയ്യുവാൻ പോവുകയാണ്. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുവാനും സഹായിക്കുവാനും ശക്തനായ ദൈവം നിങ്ങളോടു കൂടിയുണ്ട്. ഒരുപക്ഷെങ്കിൽ ജന ചിന്തിച്ചിരിക്കാം, ഈ മരുഭൂമിയിൽ എവിടെ നിന്നാണ് ഞങ്ങൾക്ക് സഹായം ലഭിക്കുക? ആരാണ് ഞങ്ങളോട് കൂടിയുള്ളത്? ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ആരാണ്? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം ചിന്തിക്കുന്ന വിഷയം ഇതാണ്, എനിക്ക് സഹായം എവിടെ നിന്നാണ് വരുന്നത്? ആരെന്നെ സഹായിക്കും? ആരെനിക്ക് വേണ്ടി പ്രവർത്തിക്കും? അതേ പ്രിയ ദൈവജനമേ, ദൈവവചനം പറയുന്നത് ഞാൻ ഇപ്പോൾ ഒന്ന് ചെയ്യും, അത് നിന്റെ കണ്ണാലെ നീ കണ്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കേയില്ല. ഒരു പക്ഷേ നീ ചിന്തിക്കുന്നതിനും അപ്പുറമായി നിന്റെ വലങ്കരം പിടിക്കുന്ന യഹോവയായ ദൈവം നിനക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുന്നതാണ്. നമുക്കറിയാം, ഇന്ന് ലോക ജനത ദുഃഖ വെള്ളിയാഴ്ച ആചരിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ക്രൂശീകരണത്തെ ഓർത്ത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, ശാപങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായ ആ ദൈവപുത്രൻ നമ്മൾക്ക് വേണ്ടി വിശാലമായ ഒരു വാതില്, നന്മയുടെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വാതിലിനെ തുറന്നു തന്നതാണ്. കാരണം ഞാനും നിങ്ങളും നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടി ക്രൂശിലോളം താൻ ക്രൂശിനെ വഹിച്ച ദൈവമാണ്. നമുക്ക് വേണ്ടിയാണ് തകർക്കപ്പെട്ടതെന്നുള്ളതായ ബോധം നാം ഓരോരുത്തരിലുമുണ്ട്. ഓരോ ദൈവജനവും മനസ്സിലാക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ ഒരു വഴി നമ്മൾക്ക് വേണ്ടി തുറക്കുവാൻ വേണ്ടിയായിരുന്നു താൻ യാഗമായി തീർന്നത് എന്ന്. എന്നാൽ ഇവിടെ ദൈവവചനത്തിൽ പ്രവാചകൻ പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടിയുള്ള വഴിയെ ഇപ്പോൾ ഉത്ഭവിക്കും, ഞങ്ങൾ അതറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കുന്ന ദൈവമാണ്. ഇല്ലായ്മയിൽ ശൂന്യതയിൽ നിന്ന് സകലത്തെ ഉളവാക്കുന്നതായ ദൈവം ഇന്ന് പ്രഭാതത്തിൽ നമ്മോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വഴിയെയും നദികളെയും ഉണ്ടാക്കി നിങ്ങളെ മാനിക്കുന്ന ദൈവമാണ് എന്ന്. യോശുവയുടെ പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ജനവും യോശുവയും യോർദാൻ ആറ്റിങ്കിലേക്ക് കടന്നു വരികയാണ്. അവിടെ കടന്നു വരുന്നു, അവർക്ക് അക്കരെ കടക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ ജീവിതത്തിൽ പ്രതികൂലമായ സാഹചര്യങ്ങളെയാണ് കണ്ടുമുട്ടുവാൻ കഴിയുന്നത്. യോർദാൻ കരകവിഞ്ഞൊഴുകുന്നതായ ഒരു അനുഭവമായിരുന്നു ആ സമയങ്ങളെന്ന് ദൈവവചനം പറയുന്നു. യോശുവയുടെ പുസ്തകം 3:15 വാക്യത്തിൽ പറയുന്നത്, കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞ് ഒഴുകും. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ
തങ്ങളുടെ കാല് വെള്ളത്തിൽ വെച്ചപ്പോൾ, ആ നദിയിൽ വെച്ചപ്പോൾ അത് എന്താണ് ഒഴുക്ക്, മേളിൽ നിന്നുള്ള ഒഴുക്ക് നിന്നു പോകുവാൻ തക്കവണ്ണം ഇടയായി എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുകയാണ്. അതേ പ്രിയ ദൈവജനമേ, ദൈവത്തിൻ്റെ വചനവും ദൈവ ശുശ്രൂഷയും അതാണ്. ദൈവം നമുക്ക് വേണ്ടി ഒരു വഴി തുറക്കണമെങ്കിൽ ഏത് പെരുവെള്ളത്തിലും ദൈവത്തിന് കഴിയും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് നന്മകളെ പകർന്നു തരുവാൻ. ഏത് കഷ്ടതയുടെ തീച്ചുളിൽ കൂടെ നാം കടന്നു പോകുമ്പോഴും ആ തീച്ചുളയെ ബലമില്ലാത്തതാക്കി തീർക്കുവാൻ, ദൈവജനത്തെ സുരക്ഷിതമായി പരിപാലിക്കുവാൻ ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. ദൈവം പറയുന്നു, ഞാനത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്ന ദൈവമാണ്. നിങ്ങൾ ചിന്തിക്കുന്ന പാതയല്ല എൻ്റെ പാത, എൻ്റെ വഴികളെ ഉയർന്നിരിക്കുന്ന വഴികളും ഉയർന്നിരിക്കുന്ന വിചാരങ്ങളുമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറയുകയാണ്. ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി ദൈവം അത്ഭുതവും അതിശയകരമാണ് പ്രവർത്തിച്ച് ഇന്നാളുകളിൽ അവരെ സുരക്ഷിതമായ സ്ഥാനങ്ങളിൽ എത്തിക്കുവാൻ ശക്തനായ ദൈവമാണ് എൻ്റെ ദൈവം. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും ഫോഷ്ക്ക് പറയുന്നതല്ല. ദൈവം പറയുന്നു, അവൻ്റെ മുഖത്തേക്ക് നോക്കി ആരും ലജ്ജിതരായിട്ടില്ലെന്നാണ്. ഇവിടെ നാം സങ്കീർത്തനത്തിൽ വായിച്ചത് യജമാനിൻ്റെ കയ്യിലേക്ക് ദാസൻ്റെ കണ്ണുകൾ ഉയർത്തുന്നത് പോലെ, ദാസിയുടെ കണ്ണ് യജമാനിയുടെ കയ്യിലേക്ക് ഉയർത്തി നോക്കുന്നത് പോലെ നമ്മുടെ കണ്ണ് നാം ഉയർത്തിയിരിക്കുന്നത് നമ്മുടെ ദൈവമായ യഹോവയെങ്കിലാണ്. അവൻ നമ്മുടെ ശരണവും സങ്കേതവുമാണ്. ഒരു നാളും നമ്മെ കൈവിടാത്ത നിത്യ സ്നേഹത്തിൻ്റെ ഉറവിടമാണ്. അവിടെ നിന്നാണ് പറയുന്നത്, ഞാൻ നിന്റെ ശൂന്യതയിൽ നിന്നെ ഉയർത്തിയെടുക്കുന്ന ദൈവമാണ്. നിന്റെ വഴികളെല്ലാം തകർന്നു എന്ന് പറയുമ്പോൾ അതിനെ വിശാലമാക്കി തരികയും നിന്റെ പാതകളെ നിനക്ക് സുഗമമായി യാത്ര ചെയ്യുവാൻ തക്കവണ്ണം പ്രതികൂലങ്ങളെയും പ്രശ്നങ്ങളെയും മാറ്റി നിന്റെ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുന്ന സകല ദുർഘടങ്ങളെയും മാറ്റി ഇന്ന് പകൽക്കാലം പുതിയതൊന്നും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുമോ? കർത്താവിൻ്റെ ഹിതപ്രകാരം ദൈവമേ എന്നെ ഒന്ന് പണിയണമേ, എന്നിൽ ഉള്ള വ്യസനത്തിനുള്ള മാർഗമുണ്ടോ എന്ന് നോക്കി എന്നെ ശാശ്വത മാർഗത്തിൽ വഴി നടത്തണമേ. ദൈവഹിതമല്ലാത്തതായ എല്ലാ കാര്യങ്ങളെയും എന്നിൽ നിന്ന് മാറ്റി ദൈവഹിതത്തിനനുസൃതമായി ഞാൻ ദൈവത്തെ ആരാധിക്കേണ്ടമണ്ണം ആരാധിക്കുവാൻ, ദൈവസന്നിധിയിൽ ആകേണ്ടമണ്ണം ആയിത്തീരുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും ഒരുക്കണമേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ മാറിപ്പോകാതിരിക്കട്ടെ. അവിടുന്ന് നമ്മുടെ സഹായകനാണ്. അതുകൊണ്ടാണ് 121 സങ്കീർത്തനം 2 വാക്യത്തിൽ പറയുന്നു, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. അതേ പ്രിയ ദൈവജനമേ, ഇന്ന് പകൽക്കാലം നമ്മെ കാവൽ ചെയ്യുന്ന നമ്മുടെ ദൈവം മയങ്ങുന്നവനും ഉറങ്ങുന്നവനുമല്ല, നമ്മുടെ കാൽ വഴുതി പോകുവാൻ ദൈവം സമ്മതിക്കുന്ന ദൈവമല്ല. വിശ്വാസത്തോടെ പ്രത്യാശയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. സകല പ്രശ്നങ്ങളെയും കർത്താവ് പരിഹരിച്ച് സ്വസ്ഥതയും സമാധാനവും തന്ന് നമ്മെ മുൻപോട്ട് നയിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ ദൈവമേ, സ്വർഗപിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മനോഹരമായ ഒരു പ്രഭാതം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പലപ്പോഴും ദുഷ്ടനാകുന്നവൻ ഞങ്ങളെ തകർത്ത് കളയുവാൻ ആലോചന ചോദിച്ചപ്പോഴും, ഞങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന്, കർത്താവെ ഇല്ലായ്മയാക്കേണ്ടതിന് ആലോചന ചോദിച്ചപ്പോഴും, എൻ്റെ ദൈവം ഞങ്ങളോട് മനസ്സലിവുള്ള ദൈവമായി ഞങ്ങളോട് കൂടിയിരുന്ന് ഞങ്ങളെ വഴി നടത്തിയതിനായി നന്ദി പറയുന്നു കർത്താവേ. അവിടുന്ന് ചെയ്തതല്ലാതെ, അവിടുന്ന് തന്നതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല കർത്താവേ. ഇന്ന് പ്രഭാതത്തിലും ഞങ്ങൾ എഴുന്നേറ്റതും കർത്താവിനെ സ്തുതിക്കുന്നതും അവിടുത്തെ കൃപയൊന്നും മാത്രമാണെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. അവിടുന്ന് ഞങ്ങളെ മാനിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുമുഖത്തേക്ക് നോക്കി ആരും ലജ്ജിതരായിട്ടില്ലല്ലോ അപ്പ, അവിടുത്തെ മുഖത്തേക്ക് നോക്കി പ്രകാശിതരായി തീരുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളിൽ ദൈവ സമാധാനവും ഉണ്ടാകുവാൻ ഇടയാക്കണമേ. കർത്താവിൻ്റെ സാന്നിധ്യത്തിന് മറവിൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും മറച്ചുകൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഐക്യതയും സ്നേഹവും സന്തോഷവും സമാധാനവും ഉണ്ടാകുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്താലും മനുഷ്യരാലും കർത്താവെ മാനിക്കപ്പെട്ടവരായി തീരുവാൻ ഇടയാക്കണമേ. കർത്താവിനെ ഉയർത്തി കാണിക്കുന്നവരായിരിക്കുവാൻ, ദൈവം തരുന്നതായ സകല നന്മകളിലും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായി തീരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾക്കായി ജീവിക്കുന്ന ഞങ്ങളുടെ ദൈവം, ഞങ്ങളെ പോറ്റുന്ന ദൈവം എന്ന് പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്കിടയാക്കണം. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ സ്തോത്രത്തോടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇനിയും നിറവേറാനുള്ള അനേക വിഷയങ്ങളുണ്ട് കർത്താവെ. അനേക കാര്യങ്ങൾ ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആ വിഷയങ്ങൾക്കൊക്കെ മറുപടി തന്ന് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകളെ കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കണം. ദൈവത്താലും മനുഷ്യരാലും അനുഗ്രഹം
അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ ഇടയാക്കണമേ കർത്താവേ. ജനം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട് ജീവിപ്പാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സങ്കടങ്ങളിലും ഞങ്ങളുടെ വൻകടങ്ങളിലും ഞങ്ങളോടുകൂടിയിരുന്ന് ഞങ്ങളെ നടത്തുന്ന ദൈവത്തിന് നന്ദി പറയുന്നു കർത്താവേ. കർത്താവെ, വിവിധ ആവശ്യഭാരങ്ങളിലായിരിക്കും തൻ്റെ ജനത്തെ മാനിക്കണം. രോഗികളായി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ സൗഖ്യമാക്കണമേ കർത്താവേ. പകർച്ചവ്യാധിയിലും തീരാരോഗങ്ങളിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, കർത്താവിൻ്റെ കരം നീട്ടി അവിടുന്ന് വിടുവിക്കണമേ. ഓരോ വ്യക്തികളെയും കർത്താവത്തോട് മാറാകണമേ, സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളുണ്ട്, ജോലിക്കായി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. ഹല്ലേലൂയ, പല ദേശങ്ങളിൽ ഭവനങ്ങൾ കർത്താവേ ഹല്ലേലൂയായിരിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കണമേ. കടഭാരങ്ങളിലും ഞെരുക്കങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവേൻ, ഇതാ നിങ്ങളുടെ ദൈവമെന്ന് പറഞ്ഞ കർത്താവേ ദൈവവചന പ്രകാരം ധൈര്യപ്പെട്ട് ബലപ്പെടുവാൻ തക്കവണ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവാ, എനിക്ക് തുണയെന്ന് പറയുവാൻ തക്കവണ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം പാടുമുള്ള ദൈവവേലയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് സഹായിക്കണമേ. ദൈവജനത്തെ സുരക്ഷിതമായ കരങ്ങളിൽ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രിയപ്പെട്ടവരായിരിക്കുന്ന ദേശങ്ങളിൽ രാജ്യങ്ങളിൽ ദൈവകൃപയിൽ അവിടുന്ന് പരിപാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ. ദൈവം അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങളുടെ യാത്രകളിലായിരിക്കുന്ന സ്ഥാനങ്ങളിലൊക്കെയും ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും പെട്ടെന്നുള്ളതായ എല്ലാ പ്രതികൂലങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ ബലം കർത്താവേ നോട്ടത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും വിടുവിച്ച് കർത്താവ് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം വായിക്കുവാനും പ്രാർത്ഥിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. ദേശത്ത് ദൈവിക സമാധാനം അവിടെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ ഞങ്ങളെ എല്ലാവരെയും തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവ് സകല വിഷയത്തിനും മറുപടി തന്ന് മാനിച്ചാട്ട് അവിടുത്തെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കും, പ്രത്യാശയാൽ നിറയ്ക്കും. ഞങ്ങൾക്കായി ജീവിക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.